മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അംബ്രല്ല സ്ലീവ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോള് നമ്മൾ അളന്നെടുത്ത് നമ്മൾ ആ രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക്കും അതുപോലെ നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഫ്രില്ല് വെച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇനി സ്ലീവിലേക്ക് നമ്മളൊരു സ്ക്വയർ പീസാണ് എടുക്കേണ്ടത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നീളവും വീതിയും തുല്യമായിരിക്കണം. അപ്പം നീളം എടുക്കേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ എത്രയാണോ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട ലെങ്ത്ത് 7 ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് 14 14. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. അപ്പം 16 16 ഇഞ്ച്. അത് തന്നെ നമ്മൾ നീളവും വീതി എടുക്കുക. അപ്പം നമ്മളിവിടെ കുട്ടികളുടെ അളവിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ വലിയവർക്ക് ചെയ്യുമ്പോഴും നീളത്തിൻ്റെ ഡബിൾ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതാണ് നമ്മൾ എടുക്കേണ്ട തുണിയുടെ ലെങ്ത്തും വിഡ്ത്തും. ഇനി ഇതൊരു ജോയിൻറ്റ് ചെയ്തൊരു പീസാണ് കേട്ടോ. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നല്ല വൃത്തിയിൽ തന്നെ കിട്ടും, പുറത്തേക്ക് കാണുമൊന്നുമില്ല. അപ്പോൾ ഈ പീസിനെ ഇതുപോലെ 4 ആയിട്ട് നമ്മൾ മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിടുമ്പോഴത്തേക്കും 2 സ്ലീവും കൂടി കൂടിയിട്ട് നമുക്ക് 8 ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇത് റൗണ്ടായിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ 8 ലെയർ നമ്മൾ മടക്കിയിട്ടു. അതിനുശേഷം മടക്ക് സൈഡ് നമ്മുടെ വശത്തേക്ക് ആകത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ നീളം, ഇപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിടുമ്പോൾ നമ്മൾ 16 എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ 7 ഇഞ്ച് അടിച്ചു വരുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മൾ ഈ 8 ഇഞ്ച് തന്നെ തുല്യമായിട്ട് എല്ലാ സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കോണിൽ നിന്ന് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കംപ്ലീറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നീളം എടുത്ത് ഇതുപോലെ ചെയ്യുമ്പം നമുക്ക് ഇതേ രീതിയിൽ കറക്റ്റ് തുണി തന്നെയായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടി. അപ്പോൾ ഇനി എല്ലാ ജോയിൻറ്റും നമ്മളൊന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത മാർക്കിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ കറക്റ്റായിട്ട് എല്ലാ പീസിലും ഒന്ന് മാർക്കിങ് കൊടുക്കുവാണ്. ഇതിനി തുറന്നിടുമ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി ഏത് കോണിൽ നിന്ന് എടുത്താലും തുല്യമായിരിക്കും, കാരണം സർക്കിളാണല്ലോ, നമ്മൾ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള മാർക്കിങ് നമ്മൾ സാധാരണ സ്ലീവിൽ ഒന്ന് കുഴിച്ചിട്ട് ഒരു മാർക്കിങ് കൊടുക്കാറുണ്ട്, 3 ഇഞ്ച്. വലിയവർക്ക് 3 3.5, കുട്ടികൾക്കാണെങ്കിൽ 2.5, അങ്ങനെ ഒരു മാർക്കിങ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. സ്ലീവിൻ്റെ കട്ടിങ് വളരെ വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മാർക്കിങ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ അത് ആർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചെസ്റ്റിൻ്റെ മാർക്കിങ് ചെസ്റ്റിൻ്റെ അളവ് നോക്കുക. അപ്പോൾ ഒരു 40 സൈസുള്ള ആളാണെങ്കിൽ 14 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇപ്പോൾ 36 ആണെങ്കിൽ 36 10 കൊണ്ട് ചെയ്യുമ്പോൾ 3.6 3.6. അപ്പോൾ കുട്ടികളായതുകൊണ്ട് ഇവിടെ 26 ആണ് എനിക്ക് വരേണ്ടത് ചെസ്റ്റിൻ്റെ അളവ്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.6. അപ്പോൾ നിങ്ങൾ അവിടെ എത്രയാണോ സാധാരണ സ്ലീവിൽ ഇറക്കി കൊടുക്കുന്നത് അതാണ് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2.6 ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് കിട്ടുന്നതിനാണ് ചെസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തോടത്തേക്ക് ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. അടുത്ത സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതേപോലെ ആ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പം എത്ര വലിയവർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ അളവുകൾ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതളവിലും ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ആം ഹോള് ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെസ്റ്റ് അടിച്ചിട്ട് ഉള്ള ഒരു സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ സ്ലീവും അല്ലെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് ഇല്ലാതെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, കാരണം സർക്കിളിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അടിച്ചിട്ട് വേണം മാർക്ക് ഇതുപോലെ അളന്നെടുക്കാൻ. അപ്പോൾ നമുക്ക് ആം ഹോള് കിട്ടിയത് 6 ഇഞ്ചാണ്, 6 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ കൂടിയിട്ട് 12 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അത് അളന്നെടുക്കുക. അപ്പോൾ 12 കിട്ടി. ഇനി ഇതിനെ ഒന്നും കൂടി ഹാഫ് ആക്കണം, അതായത് നമ്മുടെ ടോട്ടൽ ആം ഹോളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3, അതായത് 12 12 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3. ആ 3 ഹാഫ് നമ്മൾ മാർക്ക് ചെയ്യുക. 3 തന്നെ മാർക്ക് ചെയ്ത് 3 ഹാഫ്, അതായത് 1.5 ഇഞ്ച് 1.5
3.5 1.5 mark ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിളിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ കൂടി പോകും അപ്പോൾ എന്നിട്ട് ഒന്ന് നമ്മൾ ഇതേപോലെ അളന്ന് നോക്കുക കണ്ടോ கரெക്റ്റ് നമുക്ക് 3 ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ലൈനിൽ കൂടി കട്ട് ചെയ്ത് എടുത്തു അതിന് ശേഷം ഈ സെന്റർ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്യുക ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരുന്നതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കുറഞ്ഞ പോർഷൻ ആണ് നമുക്ക് arm hole ന്റെ ഈ ചെസ്റ്റ് ജോയിൻ ചെയ്തെടുത്തേക്ക് വരുന്നത് അതുപോലെ വലിയ പോർഷൻ ഷോൾഡർ ജോയിൻ ചെയ്ത അവിടേക്ക് വരും അപ്പോൾ നമ്മൾ ഈ ചെറിയ പോർഷൻ ഇതുപോലെ മോളിൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ട്ടോ അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നിവർത്തി വെച്ചിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ വലിയ ലെഫ്റ്റ് സൈഡിൽ ഈ വലിയ പോർഷൻ ഷോൾഡറിന്റെ അവിടേക്കും താഴേക്കുള്ള ചെസ്റ്റ് അപ്പോൾ നമ്മൾ അളന്ന് നോക്കുമ്പോൾ കണ്ടോ கரெക്റ്റ് ഒരു സൈഡിൽ 6 അതുപോലെ ചുറ്റി വരുമ്പോൾ 12 ഇഞ്ച് അപ്പോൾ 12 ഇഞ്ച് നമുക്ക് கரெക്റ്റ് ആയിട്ട് ആം ഹോൾ കിട്ടി അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ கரெക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഷേപ്പിൽ വന്നാൽ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ கரெക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ സെന്ററുകൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ സൈഡ് താഴെ ഒന്നെങ്കിൽ നമുക്ക് ഇന്റർലോക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മടക്കി അടിക്കുക അല്ലെങ്കിൽ ലേസ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ചെയ്തു അപ്പോൾ ഇന്റർലോക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഓപ്പൺ ചെയ്തുമ്പോൾ കിട്ടുന്നത് ഇനി ചില സ്ലീവിൽ നമ്മളിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ഫ്രണ്ട് കുഴിച്ചിട്ടൊന്നുമില്ല വലിയവർക്കാകുമ്പോൾ ഫ്രണ്ട് കുഴിച്ചിട്ടുള്ള സ്ലീവാണെങ്കിൽ നമ്മൾ അതൊന്ന് അളന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ചെസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ കൈക്കുഴിയുടെ അവിടെ നമ്മൾ ഇതേപോലെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക അവിടെ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ പോർഷനിൽ നമ്മൾ ചെറിയ ഇതേപോലെ കട്ട് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ 2.5 ഇഞ്ച് കുഴിച്ചിട്ടുള്ള ആ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക കുറച്ച് തുണിയുള്ള ആ പോർഷനാണ് കേട്ടോ നമ്മൾ ഇവിടെ വെക്കേണ്ടത് പിൻ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് പിൻ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുണി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക സ്ലീവ് കട്ട് ചെയ്തത് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്ലീവ് കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടി വൈഡാക്കി നമ്മൾ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ വരും ഈ അളവിൽ നിങ്ങൾ ചെയ്യുവാണ് ഇപ്പോൾ കണ്ടോ ഞാനിങ്ങനെ ചുറ്റി വന്നപ്പോൾ നമ്മൾ മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത ആ പോർഷൻ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സൂചി കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ കൂടുതൽ തുണിയുള്ള ആ പോർഷനാണ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടേക്ക് വരുന്നത് ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ള് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലീറ്റ് നമ്മൾ അവിടെ കൊടുക്കുക ഒരു പ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കുക അത് പുറത്തുനിന്ന് നോക്കിയാൽ അറിയത്തൊന്നുമില്ല അത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് സ്ലീവും ചെയ്തെടുക്കുക അപ്പോൾ കണ്ടോ ഞാൻ രണ്ട് സ്ലീവും ചെയ്തെടുത്തു എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് കുട്ടികളാണെങ്കിലും ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് കണ്ടോ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ല ഞാൻ അങ്ങനെയൊന്ന് ആക്കിയ ഷേപ്പിൽ വെച്ചെന്നുള്ളൂ നല്ല സർക്കിൾ ഷേപ്പിലായിരിക്കും നമ്മുടെ സ്ലീവ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് യു